രാമായണം ഇന്ന് ഇത് 45ാം ഭാഗം വാമന അവതാരം വാൽമീകി രാമായണം ബാലകാന്ഡം 29ാം സർഗം അതിൽ 1 മുതൽ 22 വരെയുള്ള ശ്ലോകങ്ങൾ താടകാവനം കടന്ന് മുൻപോട്ട് പോകുന്ന രാമലക്ഷ്മണന്മാരോട് മഹാമുനി വിശ്വാമിത്രൻ തൻ്റെ ആശ്രമപദത്തിൻ്റെ ചരിത്രം വിവരിക്കുകയാണ് ഈ സർഗം 3 ഭാഗങ്ങളിലായി അവതരിപ്പിക്കുന്നു ആദ്യത്തേതാണ് വാമനാവതാരം ഇത് അധ്യാത്മരാമായണത്തിൽ സൂചിപ്പിച്ചിട്ടില്ല ഭാഗവതത്തിൽ ഇതിൻ്റെ വിവരണം കാണാവുന്നതാണ് വാമനൻ എന്ന് പറഞ്ഞാൽ കുള്ളൻ മുണ്ടൻ പൊക്കം കുറഞ്ഞവൻ എന്നെല്ലാം പറയാം വാമനൻ ദശാവതാരത്തിൽ 5ാമത്തെ അവതാരമാണ് ശ്രദ്ധിച്ചാലും अधतस्या प्रमेयस्या तद्वनं परिपृच्छदः विश्वामित्रो महातेजा व्याख्यातुम् उपचक्रमे രാമലക്ഷ്മണന്മാരോടൊപ്പം വിശ്വാമിത്ര മഹർഷി താടകാവനം ഏതാണ്ട് കവർ ചെയ്തു കഴിഞ്ഞു മഹാതേജസ്വിയായ വിശ്വാമിത്ര മഹർഷി അളവറ്റ പ്രതിഭയോട് കൂടിയവനായ ജിജ്ഞാസുവായ ശ്രീരാമനോട് ആ ഭാഗത്ത് കണ്ട വനത്തെപ്പറ്റി വിസ്തരിക്കുവാൻ തുടങ്ങി ഇഹ രാമ മഹാബാഹോ വിഷ്ണുർദേവവര പ്രഭുഃ അദൃശ്യ സർവഭൂതാന സർവാത്മാ സർവലോകഭൃത് മോഹനാർത്ഥം തുലോകസ്യ സർവേഷാം ജഗദ പ്രഭുഃ വർഷാണി സുബഹുനീഹ തഥായുഗശതാനി ച തപശ്ചരണയോഗാർത്ഥം ഉവാസ സമഹാതവാഹ ഒരു കാലത്ത് ആ വനപ്രദേശം മഹാവിഷ്ണുവിൻ്റെ വാസസ്ഥലമായിരുന്നു വിശ്വാമിത്രൻ ശ്രീരാമനോട് പറഞ്ഞു അല്ലയോ മഹാബാഹോ ശ്രീരാമ ദേവശ്രേഷ്ഠനും എല്ലാ ജീവജാലങ്ങളുടെയും പ്രഭുവായ ഭൂതഭാവന ഭൂദേശ ദേവദേവ ജഗത്പതേ സർവാത്മാവും അദൃശ്യനുമായ സർവലോക സംരക്ഷകനും പിതാസി ലോകസ്യ ചരാചരസ്യ മത്സ്ഥാനി സർവഭൂതാനി ലോകത്തിനും ചരാചരങ്ങൾക്കും പ്രഭുവായ ആ മഹാവിഷ്ണു ഇവിടെ ഈ ദേശത്തിൽ അനേക യുഗങ്ങളും അപ്രകാരം തന്നെ അനേകം സംവത്സരങ്ങളും എല്ലാവരുടെയും ക്ഷേമത്തിനായി തപസ് അനുഷ്ഠിക്കുന്നതിൻ്റെ ഫലത്തിനായി ഇവിടെ കൊടും തപസ് ചെയ്ത് താമസിച്ചിരുന്നു ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ എപ്പോഴും ധ്യാനത്തിലാണല്ലോ സ്ഥിതി ചെയ്യുക ആരെയാണ് ഇവർ ധ്യാനിക്കുന്നത് അതിലേക്കായി നമുക്ക് രാമാനുജൻ എഴുത്തച്ഛൻ്റെ രാമായണത്തിലേക്ക് പോകാം അവിടെ പറയുന്നു ഇവർ പരമാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു പക്ഷേ ഇവർക്കാർക്കും ഈ പരബ്രഹ്മത്തിനെ അറിയില്ല എന്നും അധ്യാത്മരാമായണം പറയുന്നു പരബ്രഹ്മത്തിനെയാണ് മഹാവിഷ്ണു ധ്യാനിക്കുന്നതെന്ന് മനസ്സിലാക്കിയാലും ഏഷ പൂർവാശ്രമോ രാമ വാമനസ്യ മഹാത്മനഃ സിദ്ധാശ്രമ ഇതി ഖ്യാതഃ സിദ്ധോ ഹ്യത്ര മഹാതപാഃ സർവഭൂതഹിതേരതാഹ അതിനായിരുന്നു മഹാവിഷ്ണുവിൻ്റെ തപസ് ഇവിടെ വെച്ചാണ് മഹാവിഷ്ണു വാമന രൂപം കൈക്കൊണ്ടത് അത് ലോകഹിതത്തിനായിരുന്നു എന്ന് വിശ്വാമിത്ര മഹർഷി രാമനെ ബോധ്യപ്പെടുത്തുന്നു മഹർഷി പറഞ്ഞു രാമ ഇത് ഇവിടെ മഹാതപസ്വി വിഷ്ണു സിദ്ധിയെ പ്രാപിച്ചു അതിനാൽ സിദ്ധാശ്രമം എന്ന് പ്രസിദ്ധി ആർജിച്ചു ഈ ദേശം മഹാത്മാവായ വാമനമൂർത്തിയുടെ പൂർവാശ്രമമാകുന്നു एतस्मिन्नेव काले तु राजा वैरोचनो बलिः निर्जित्य दैवदगणान् सेन्द्रांश समरुद्गणान् कारयामास तद्राज्यं त्रिषु लोकेषु विश्रुतः यज्ञं चकार बलवान् असुरेन्द्रो महाबलिः. അനേക യുഗങ്ങളും സംവത്സരങ്ങളുമായിരുന്നല്ലോ മഹാവിഷ്ണുവിൻ്റെ തപസ്. ഏതാണ്ട് ഈ കാലത്ത് തന്നെ മഹാബലി രാജാവായി വാണിരുന്നു. വിശ്വാമിത്രൻ്റെ ഭാഷയിൽ ആ കാലത്തിൽ തന്നെ വിരോചനപുത്രനായ ബലിചക്രവർത്തി ബലവാനായി അസുരന്മാരുടെ ഇന്ദ്രനായി രാജാവായി ഇന്ദ്രനെയും മരുദ്ഗണങ്ങളെയും ദേവന്മാരെയും ആക്രമിച്ചു തോപ്പിച്ച് മൂന്ന് ലോകങ്ങളിലും പ്രസിദ്ധി നേടി. അവരുടെയെല്ലാം രാജ്യത്തിൻ്റെ രാജ്യഭാരം അദ്ദേഹം ഏറ്റെടുത്തു. കൂടാതെ അനേകം യജ്ഞങ്ങളും ചെയ്തു. സാധാരണ അസുരന്മാർ ക്രൂരന്മാരും അധാർമ്മികരുമാണ്. എന്നാൽ ബലി ബ്രഹ്മാവിൻ്റെ വരത്താൽ അത് തിരുത്തി. ഇന്ദ്രന് തുല്യ പദവിയാണ് ബ്രഹ്മാവ് മഹാബലിക്ക് നൽകിയത്. ഈ ബലി പ്രഹ്ലാദൻ്റെ പൗത്രനാണ്. അദ്ദേഹം ദേവതുല്യനാണ്. പ്രഹ്ലാദശ്ചാസ്മി ദൈത്യാനാം. ഈ ബലി പരാക്രമശാലിയായിരുന്നു. അദ്ദേഹം മൂന്ന് ലോകങ്ങളെയും പിടിച്ചടക്കി. ദേവരാജാവായ അതിഥിപുത്രൻ ഇന്ദ്രനെ സ്വർഗത്തിൽ നിന്നും ഓടിച്ചു. ശുക്രാചാര്യരാണ് ഇദ്ദേഹത്തിൻ്റെ ഗുരു. ഗുരുവിനാൽ രാജാവ് അനേകം യാഗങ്ങൾ ചെയ്താണ് സകല ഗുണങ്ങളും നേടിയത്. അവസാനം എന്നേക്കും ലോകത്തിൻ്റെ അധിപനാകാൻ അശ്വമേധയാഗം അല്ലെങ്കിൽ സിദ്ധയാഗം ചെയ്യാനുള്ള തയ്യാറെടുപ്പായി വിശ്വജിത് യാഗം. അശ്വമേധയാഗം 20, 21, 22 ഭാഗങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ബലേസ്തു യജമാനസ്യ ദേവാസാഗ്നി പുരോഗമാഃ സമാഗമ്യ സ്വയം ചൈവ വിഷ്ണുമൂചുരിഹാശ്രമേ. അശ്വമേധയാഗം ആരംഭിച്ച ബലിയെ ഒതുക്കാൻ അഗ്നിദേവൻ്റെ നേതൃത്വത്തിൽ ദേവന്മാർ സിദ്ധാശ്രമത്തിലേക്ക് എത്തി വിഷ്ണുവിനോട് അപേക്ഷിച്ചു. ബലിർവൈരോചനോ വിഷ്ണു യജതേ യജ്ഞമുത്തമം അസമാപ്തേ ക്രതൗ തസ്മിൻ സ്വകാര്യമഭിപദ്ധ്യത. ദേവന്മാർ മഹാവിഷ്ണുവിനെ ഉണർത്തിച്ചു. അല്ലയോ വിഷ്ണു ഭഗവാനെ, വിരോചനപുത്രനായ ബലി ഉത്തമമായ യജ്ഞത്തെ ചെയ്യുന്നു. ആ യജ്ഞം സമാപിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ കാര്യം നിറവേറ്റിയാലും. എന്നാണ് ഈ ഞങ്ങളുടെ കാര്യം? ഇന്ദ്രലോകം സ്വർഗലോകം ബലിയിൽ നിന്ന് തിരിച്ച് ദേവന്മാർക്ക് നൽകണം. അപ്പോൾ അഭ്യുത്ഥാനമധർമ്മസ്യ സിസ്റ്റം ബ്രേക്ക് ചെയ്ത ബലിയെ കൈകാര്യം ചെയ്യണം. യാജിതാരയിതസ്തദഃ യച്ഛയത്ര യഥാവച്ഛ സർവം തേഭ്യ പ്രയച്ഛതി. ദാനശ്രേഷ്ഠനാണ് ബലി. ദേവന്മാർ വിഷ്ണുവിന് ബലിയെ തോൽപ്പിക്കാൻ ഒരു ക്ലൂവും കൊടുത്തു. അവർ പറഞ്ഞു, ആരാണോ എവിടെയാണോ എന്തോന്നാണോ യാചിക്കുന്നത് അത് എവിടെ നിന്നായാലും ഈ മഹാബലിയെ പ്രാപിക്കുന്നുവോ അവർക്ക് എല്ലാം തന്നെ ഈ ബലി ആവശ്യപ്പെട്ട പ്രകാരം കൊടുക്കുന്നു. എന്തും കൊടുക്കുവാൻ കഴിവുള്ളവനാണ് ബലി. സർവ്വലോകങ്ങളും അദ്ദേഹത്തിൻ്റെ അധീനതയിലാണ്. എന്ത് ചോദിച്ചാലും നൽകാം എന്ന് പറയുന്നവൻ ഇന്നേതായാലും ഉണ്ടാവില്ല. ഉത്തമദാനം എന്താണ് ഭഗവത്ഗീതയിൽ दातव्यमिति यद्दानं दीयतेनुपकारिणे देशे काले च पात्रे च तद्दानं सात्विकं स्मृतम् आदेशकाले यद्दानं अपात्रेभ्यश्च दीयते असत्कृतमवज्ञातं तत्तामसमुदाहृतम् ദാനം ചെയ്യേണ്ടത് കർത്തവ്യമാണ്, ഉത്തരവാദിത്വമാണ് എന്ന ബുദ്ധിയോടുകൂടി പ്രത്യുപകാരം ആഗ്രഹിക്കാതെ അർഹമായ സ്ഥലത്തും അർഹമായ കാലത്തും അർഹനായവനും നൽകുന്ന ദാനം സാത്വികമാണ്. ഇതിന് വിപരീതമായി ചെയ്യുന്നതാണ് താമസീയ ദാനം. ബലിയുടെ ദാനം ഇതിൽ ഏത് കാറ്റഗറിയിൽ വരും? തീർച്ചയായും അദ്ദേഹം ചെയ്യുന്ന ദാനം ദമ്പാർത്ഥമഭി ചെയ്വയത് എന്ന് പറയേണ്ടി വരും. സത്വം സുരഹിതാർത്ഥായ മായായോഗമുപാശ്രിതഃ വാമനത്വം ഗതോ വിഷ്ണു കുരു കല്യാണമുത്തമം. ദേവന്മാർ തുടർന്നു, അല്ലയോ വിഷ്ണു, അങ്ങ് ദേവന്മാരുടെ ഹിതത്തിനായിക്കൊണ്ട് മായാശക്തിയെ ആശ്രയിച്ച് വാമനത്വം പ്രാപിച്ച് ഉത്തമമായ നന്മയെ ചെയ്താലും. ഭഗവാന്റെ ഇൻഹറൻ്റ് പവറാണ് മായാശക്തിയാൽ അവതാരമെടുക്കുന്നത്. പ്രകൃതിയും സ്വാം അധിഷ്ഠായ സംഭവാത്മ്യാത്മമായയാ. അത് ദേവന്മാർക്ക് പകരം ഭഗവാൻ പറഞ്ഞിരുന്നെങ്കിൽ ഇത്തിരൂടി നന്നായിരുന്നേനെ. ഏതസ്മിന്നന്തരേ രാമ കശ്യപോഗ്നിസമപ്രഭഃ ആദിത്യാ സഹിതോ രാമ ദീപ്യമാന ഇവ ഉചസ ദേവീ സഹായോ ഭഗവാൻ ദിവ്യം വർഷസഹസ്രകം വ്രതം സമാപ്യ വരദം തുഷ്ടാവ മധുസൂദനം. ദേവന്മാരുടെ അപേക്ഷ തന്നെയായിരുന്നു ദേവേന്ദ്രൻ്റെ മാതാപിതാക്കളുടെയും. വിശ്വാമിത്ര മഹർഷി രാമനോട് പറഞ്ഞു, രമിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന അല്ലയോ രാമ, ഇതിനിടയ്ക്ക് അഗ്നി സഭപ്രതിഭയോടുകൂടി ഓജസ്സാൽ അല്ലെങ്കിൽ കാന്തിയാൽ ഉജ്ജ്വലിക്കുന്നത് പോലെ ഭഗവാൻ കശ്യപ മഹർഷി അതിഥിയോടൊപ്പം 1000 ദിവ്യവർഷങ്ങൾ വ്രതത്തെ പൂർത്തിയാക്കി എന്ത് ചോദിച്ചാലും നൽകുന്ന മധുസൂദനെ ദേവിയോടൊപ്പം സ്തുതിച്ചു. ആരാണീ കശ്യപൻ? ബ്രഹ്മപുത്രൻ, മരീചിയുടെ പുത്രൻ. അദ്ദേഹത്തിന് 2 ഭാര്യമാർ. ദിതി അസുരന്മാർക്ക് ജന്മം നൽകിയപ്പോൾ അതിഥി ദേവന്മാർക്ക് പ്രജകളുടെ പ്രജാപതി. ഇവിടെ കശ്യപൻ്റെ നിർദ്ദേശത്താൽ അതിഥി വ്രതമനുഷ്ഠിച്ചാണ് ഭഗവാനെ പ്രാർത്ഥിച്ചതെന്നും പറയുന്നു. തപോമയം തപോരാശിം തപോമൂർത്തിം തപാത്മകം തപസാ ത്വാം സുതപ്തേന പശ്യാമി പുരുഷോത്തമം. തപസ്സുകൊണ്ട് തങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കുമെന്ന് കശ്യപ അതിഥി ദമ്പതികൾക്ക് തീർച്ചയായിരുന്നു. കശ്യപ മഹർഷി പറഞ്ഞതായി ഇവിടെ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു. തപസ്സുകൊണ്ട് ആരാധിക്കപ്പെടുന്ന, തപസ്സിൻ്റെ ഫലം തരുന്ന ജ്ഞാനത്തിൻ്റെ സ്വരൂപമായ, ജ്ഞാനം കൊണ്ട് തിളങ്ങുന്നവനായ അങ്ങ് പുരുഷോത്തമനെ ശരിയായ വിധിപ്രകാരമുള്ള തപസ്സിനാൽ ഞാൻ അറിയുന്നു. ഇത് തന്നെ ഭഗവത്ഗീതയിലും ഭക്ത്യാ ത്വനന്യയാ ശക്യാ അഹമേവം വിധോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ ഭക്ത്യാ മാമഭിജാനാതി യാവാന്യശ്ചാസ്മി തത്വദഃ ततो मां तत्त्वतो ज्ञात्वा विशदे तदनन्तरम्। ഏകാന്ത ഭക്തി കൊണ്ട് മാത്രം ഇപ്രകാരമുള്ള എൻ്റെ സ്വരൂപത്തെ വേണ്ടവിധം അറിയുവാനും ദർശിക്കുവാനും യഥാർത്ഥത്തിൽ പ്രവേശിക്കുവാനും കഴിയുന്നതാണ്. ശരീരേ തവ പശ്യാമി ജഗൽ സർവമിദം പ്രഭോ ത്വമനാദിര നിർദ്ദേശസ്ത്വ അഹം ശരണം ഗതഃ. ഭഗവത്ഗീതയിൽ വേദവ്യാസൻ ഭഗവാന്റെ ശരീരത്തിൽ കണ്ട മാതിരിയാണ് കശ്യപൻ മഹാവിഷ്ണുവിൻ്റെ ശരീരത്തിൽ കണ്ടത്. അല്ലയോ മഹാവിഷ്ണു, അങ്ങയുടെ ശരീരത്തിൽ ഈ ജഗത്ത് മുഴുവനും ഞാൻ കാണുന്നു. അങ്ങ് അനാദിയും എപ്രകാരമുള്ളവനാണെന്ന് പറയാനാവാത്തതുമാണ്. ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. ഈഹൈകസ്തം ജഗത്കൃഷ്ണം പശ്യാദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യദ്രഷ്ടുമിച്ഛസി തത്രൈകസ്തം ജഗത്കൃഷ്ണം പ്രവിഭക്തമനേകധാ അപശ്യദ്ദേവദേവസ്യ ശരീരേ പാണ്ഡവസ്തദാ തമുവാച ഹരിപ്രീതഃ കശ്യപം ദൂതകൽമഷം വരം വരയ ഭദ്രം തേ വരാർഹോസി മതോ മമ. ഭഗവാൻ മഹാവിഷ്ണു കശ്യപൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയായി. പ്രീതനായ മഹാവിഷ്ണു പാപം നീങ്ങിയ കശ്യപനോട് അരുളി ചെയ്തു, വരം വരിച്ചോളൂ, നിനക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ. എൻ്റെ അഭിപ്രായത്തിൽ നീ വരത്തിന് അർഹനാകുന്നു. തത്രുത്വാവചനം തസ്യ മാരീജ കശ്യപോ ബ്രവീത്. മഹാവിഷ്ണുവിൻ്റെ ഓഫർ കേട്ടിട്ട് മാരീചപുത്രനായ കശ്യപ മഹർഷി പറഞ്ഞു, ആദിത്യാ ദേവതാനാം ച മമ ചൈവാനുയാചതഃ വരം വരദ സുപ്രീതോ ദാതുമർഹസി സുവ്രത. വ്രതനിഷ്ഠയുള്ള ഏവനും എന്തും നൽകുന്നവനെ അതിഥിക്കും ദേവന്മാർക്കും അപേക്ഷിക്കുന്നവനായ എനിക്കും സന്തോഷത്തോടെ വരം നൽകണമെന്ന് അപേക്ഷിക്കുന്നു. അനന്യചേതാഹ സതതം യോമാം സ്മരതി നിത്യശഖ തസ്യാഹം സുലഭക പാർത്ഥ നിത്യയുക്തസ്യ യോഗിനഃ. അന്യചിന്ത കൂടാതെ യാതൊരുവൻ എന്നെ എന്നും എല്ലായ്പ്പോഴും സ്മരിക്കുന്നുവോ സുസ്ഥിര മനസ്സോടുകൂടിയ ആ യോഗിക്ക് ഞാൻ സുലഭനാകുന്നു. പുത്രത്വം ഗച്ഛ ഭഗവൻ ആദിത്യാ മമ ചാനഘ ഭ്രാതാ ഭവയവീയാംസ്ത്വം ശക്രസ്യാസുരസൂദന ശോകാർത്താനാം തു ദേവാനാം സഹായം കർത്തുമർഹസി. കശ്യപ മഹർഷി മഹാവിഷ്ണുവിനെ നോക്കി ഇങ്ങനെ പറഞ്ഞു, അസുരനാശനനും കളങ്കമില്ലാത്തവനുമായ അല്ലയോ ഭഗവാനെ, അങ്ങ് അതിഥിയുടെയും എൻ്റെയും പുത്രത്വത്തെ പ്രാപിച്ചാലും ഇന്ദ്രൻ്റെ ഇളയ സഹോദരനായി ഭവിച്ചാലും ശോകത്താൽ ദുഃഖിക്കുന്ന ദേവന്മാർക്ക് സഹായത്തെ ചെയ്യുവാൻ കൽപ്പിച്ചാലും അയം സിദ്ധാശ്രമോ നാമ പ്രസാദാതേ ഭവിഷ്യതി സിദ്ധേ കർമ്മണി ദേവേശ ഉത്തിഷ്ഠ ഭഗവന്നിതഃ. ദേവദേവേശനായ അല്ലയോ മഹാവിഷ്ണു, അങ്ങയുടെ പ്രസാദത്താൽ എൻ്റെ ഈ യജ്ഞകർമ്മം, എൻ്റെ ഈ തപസ് സിദ്ധിയായതിൽ ഈ ആശ്രമം സിദ്ധാശ്രമം എന്ന പേരിൽ അറിയപ്പെടുവാൻ പോകുന്നു. അങ്ങ് ഇവിടെ നിന്നും എഴുന്നള്ളി ഞങ്ങളുടെ പുത്രത്വത്തെ പ്രാപിച്ചാലും കശ്യപ മഹർഷി അപേക്ഷിച്ചു. ഏവം മുക്തോ ഋഷികേശ പീതവാസാ ജനാർദ്ദനഃ സർവജ്ഞസ്തദേത്യുക്ത്വാ കശ്യപസ്യ തപസ്യതഃ അധ വിഷ്ണുർമഹാതേജ आदित्यां समजायत क्षत्री भिक्षुकरूपेण कमण्डलुशिखोज्ज्वलः वामनं रूपमास्थाय वैरोचनमुपागमत्. इप्रकारमुल्ल कश्यप महर्षियुडे अपेक्ष केट्टिट्ट सर्वज्ञनुम പീതാംബരധാരിയും മഹാതേജസ്വിയും ഇന്ദ്രിയ നിഗ്രഹം നേടിയവനുമായ ഭക്തദ്വേഷികളെ നിരസിക്കുന്നവനായ വിഷ്ണു ജനാർദ്ദനൻ തപസ് ചെയ്യുന്ന കശ്യപ മഹർഷിയോടായി അത് അപ്രകാരം തന്നെ എന്ന് അനുഗ്രഹിച്ചു. അതിനുശേഷം അതിഥി ദേവിയിൽ കശ്യപൻ്റെ ഭാര്യയിൽ ഭിക്ഷുവിൻ്റെ രൂപം കൊണ്ട് കുടപിടിച്ച് കമണ്ഡലു ജട എന്നിവയാൽ വിളങ്ങുന്നവനായി വാമന രൂപത്തെ കൈക്കൊണ്ട് വിരോചനപുത്രനായ ബലിയെ പ്രാപിച്ചു. സർവജനങ്ങളിലും നിവസിക്കുന്നവനാണ് മഹാവിഷ്ണു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ജനാർദ്ദനൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ വാൽമീകി രാമായണത്തിലെ വാമന അവതാരം പൂർണ്ണമാകുന്നു. 45ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്തത് ബലിയെ മഹാവിഷ്ണു വാമന രൂപത്തിൽ കീഴടക്കുന്നു.